ജീവിച്ചിരിക്കുമ്പോൾ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന താരങ്ങളുണ്ട്, കോടികൾ വരെ സമ്പാദിക്കുന്നവരുമുണ്ട്. എന്നാൽ മരിച്ചതിനു ശേഷവും അവർക്കതിന് സാധിക്കുമോ? എന്നാൽ കേട്ടോളൂ, സാധിക്കും. ജീവിച്ചിരിക്കുന്നവർക്ക് വെല്ലുവിളിയായി കുറെ പ്രശസ്തർ മരണശേഷവും സമ്പാദിക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ മൈക്കിൾ ജാക്സനും പഴയ നടൻ ജെയിംസ് ഡീനുമൊക്കെ ഉൾപ്പെടും. എന്നാൽ വ്യക്തികൾക്കനുസരിച്ച് അവരുടെ മരണാനന്തരമുള്ള മൂല്യങ്ങൾക്ക് വ്യത്യാസം വരാം. ഇവിടെ സങ്കടകരമായ ഒരു കാര്യം, അത് അവരുടെ വംശം, നിറം, ജെൻഡർ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് എന്നതാണ്. ഇതെങ്ങനെയാണ് എന്ന് പറയുന്നതിന് മുമ്പായി, മരണശേഷവും സ്ത്രീകൾ പ്രത്യേകമായി അനുഭവിക്കുന്ന അവഗണനകൾ പറയാം. ചില പ്രശസ്തരായ സ്ത്രീകളുടെ കലാസൃഷ്ടികൾക്കും അവരുടെ സംഭാവനകൾക്കും മരണശേഷം സ്ത്രീയാണെന്നതുകൊണ്ട് മാത്രം മൂല്യം കുറയുന്നുണ്ട്. ഫോർബ്സ് മാഗസീന്റെ ടോപ്പ് ഡെഡ് ഏണിംഗ് സെലിബ്രിറ്റീസ് ലിസ്റ്റിൽ ഇത്തരം ലിംഗ അസമത്വത്തിന്റെ തെളിവ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഡെഡ് റീച്ച് ലിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന 2 പതിറ്റാണ്ടുകളിലെ 52 സെലിബ്രിറ്റീസിൽ ആകെ 4 സ്ത്രീകൾ മാത്രമാണ് ഇടം നേടിയത്. നടിമാരായ മെർലിൻ മൺറോ, എലിസബത്ത് ടെയ്ലർ, ബെറ്റി പേജ്, ജെന്നി റിവേര, വിറ്റനി ഹ്യൂൺസ്റ്റൺ എന്നിവരാണ് ആ പറഞ്ഞ 4 ഭാഗ്യവതികൾ. മൈക്കിൾ ജാക്സൺ, എലിക്സ് പ്രസ്ലി, ചാൾസ് ഷുൾസ് തുടങ്ങിയ പുരുഷന്മാർ മരിച്ചവരുടെ പട്ടികയിൽ സ്ഥിരമായി മികച്ച വരുമാനമുണ്ടാക്കുന്നവരാണ്. സ്ത്രീകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മരണാനന്തരം അവരുടെ വരുമാനം എത്രയോ ഉയർന്നതാണ്. ഇനി പറയാം എങ്ങനെയാണ് മരണശേഷം താരങ്ങൾ സമ്പാദിക്കുന്നത് എന്ന്. ജീവിച്ചിരിക്കുമ്പോൾ അവർ ചെയ്തു വച്ചിരുന്ന ഫോട്ടോഗ്രാഫുകൾ, സിനിമകൾ, ശബ്ദത്തിൻ്റെ റെക്കോർഡിങ്സുകൾ ഒക്കെ ബ്രാൻഡായി മാറുകയാണിവിടെ. മനസ്സിലായില്ല അല്ലേ? ഇതൊരു ചുരുളഴിയാത്ത രഹസ്യമൊന്നുമല്ലെങ്കിലും ഏറെ കൗതുകമുളവാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. ഒരു 10 or 20 വർഷങ്ങൾക്ക് മുമ്പ് പോലും ഇത്തരത്തിൽ ആലോചിക്കാൻ പോലും ഒരു പക്ഷേ സാധിച്ചെന്ന് വരില്ല. പ്രശസ്ത നടൻ ജെയിംസ് ഡീൻ 1955 മരിക്കുന്നത്. അദ്ദേഹം ഈ അടുത്തായി ഒരു വിയറ്റ്നാം യുദ്ധ സിനിമയിൽ അഭിനയിക്കുകയുണ്ടായി. കമ്പ്യൂട്ടറിലുള്ള അദ്ദേഹത്തിൻ്റെ പഴയ വീഡിയോകളും ഫോട്ടോകളും ഉപയോഗിച്ചാണ് ഇത് ചെയ്തെടുത്തത്. ശബ്ദം നൽകുന്നത് മറ്റൊരു നടനായിരിക്കും. അങ്ങനെ ജീവിച്ചിരിക്കുന്നവർക്ക് കടുത്ത മത്സരം കാഴ്ചവെക്കുകയാണ് ഈ മരണപ്പെട്ട താരങ്ങൾ. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. നാറ്റ് കിംഗ് കോൾ എന്ന പ്രശസ്തനായ പാട്ടുകാരൻ മകൾക്കൊപ്പം അവൾക്ക് ഗ്രാമി അവാർഡ് നേടിക്കൊടുത്ത ഗാനം ഒരു വീഡിയോ സ്ക്രീനിൻ്റെ സഹായത്തോടെ പാടുകയുണ്ടായി. യൂട്യൂബിൽ ഇത്തരം വീഡിയോകൾ ലഭ്യമാണ്. ഗ്രാമി അവാർഡ് ലഭിച്ച ആ ഗാനം പാടുന്ന അച്ഛൻ്റെയും മകളുടെയും യൂട്യൂബ് വീഡിയോ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നൽകാം. മൈക്കിൾ ജാക്സൺ 2014 ബിൽബോർഡ് മ്യൂസിക് അവാർഡിൽ ലേസറിൻ്റെ സഹായത്താൽ രൂപപ്പെട്ട ചിത്രം വഴി വേദിയിൽ നൃത്തച്ചുവടുകൾ വെച്ചു. മരണത്തിന് ശേഷം തൻ്റെ മേഖലയിൽ പ്രവർത്തനം തുടർന്ന് വിജയം വരിക്കുന്ന സെലിബ്രിറ്റികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. 2009-12 ഒഴികെയുള്ള എല്ലാ വർഷവും മൈക്കിൾ ജാക്സനാണ് ഇങ്ങനെ സമ്പാദിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത്. ജാക്സന്റെ കൂടിയ വരുമാനം 2016 $825 million, കുറഞ്ഞ വരുമാനം 2019 $60 million. 2019 $13 million സമ്പാദിച്ച സെലിബ്രിറ്റി മെർലിൻ മൺറോയാണ്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയതും അവർ തന്നെ. പട്ടികയിൽ 2 വർഷവും 8th place നിലനിർത്താൻ അതവരെ സഹായിച്ചു. സമ്പന്നരുടെ പട്ടികയാണെങ്കിലും മൺറോ, ടെയ്ലർ, പേജ്, റിവേര, ഹ്യൂണസ്റ്റ് എന്നിവരുടെ മരണാനന്തര കരിയർ, വരുമാന പട്ടിക സ്ത്രീകളെയും കറുത്ത ന്യൂനപക്ഷ വംശജരെയും എങ്ങനെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ്. US നിന്നോ UK നിന്നോ ഉള്ള വെളുത്ത താരത്തിന് സാമ്പത്തികമായി ഉയരാൻ കൂടുതൽ അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്ന് ഫോർബ്സ് അഭിപ്രായപ്പെടുന്നുണ്ട്. മരിച്ച സെലിബ്രിറ്റി സ്ത്രീകളുടെ മരണാനന്തര കരിയർ ശാരീരിക മൂലധനത്തിലേക്ക് മാത്രമായി ചുരുങ്ങുന്നു. പുരുഷന്മാർ അവരെഴുതുന്ന പുസ്തകങ്ങളിലൂടെയോ അല്ലെങ്കിൽ രചിച്ചതും സ്വന്തമാക്കിയതുമായ ഗാനങ്ങൾ വഴിയോ സമ്പാദിക്കുന്നുമുണ്ട്. ഇതിനു വിപരീതമായി സെലിബ്രിറ്റി സ്ത്രീകൾക്ക് സമ്പാദ്യത്തിനുള്ള സ്രോതസ്സുകൾ തീരെ കുറവാണ്. മരണശേഷം മറ്റുള്ളവർക്ക് സമ്പത്തുണ്ടാക്കുന്നതിനൊരു മാർഗമായി മാത്രം അവർ മാറുന്നുവെന്നും ഫോർബ്സ് അഭിപ്രായപ്പെടുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.